നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറേ നാളായിട്ട് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഇറാനിലെ വാർത്തകൾ തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ ഇറാനിൽ കുറച്ച് ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഇരുപത്തിരണ്ടുകാരി യുവതി മാഷ അംനി എന്ന ആ യുവതി തട്ടം ഇട്ടിരുന്നു പക്ഷേ അത് മാറി മുടിയൊക്കെ കാണുന്നു എന്ന കാരണത്താൽ അവിടെയുള്ള മത പോലീസ് പിടിക്കുകയും തുറന്ന് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയും ഉണ്ടായി അതിനുശേഷം വ്യാപകമായ രീതിയിൽ ഈ ഹിജാബിനെതിരെയും ഈ സംഭവത്തിനെതിരെയും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു അത് ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത് ആദ്യമൊക്കെ അവിടെയുള്ള യുവാക്കൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതികരിച്ചു പിന്നീട് അടുത്ത ഘട്ടമായിട്ട് യുവതികൾ അവർ ഈ തട്ടമൊക്കെ മാറ്റി ഹിജാബൊക്കെ മാറ്റിയിട്ട് പരസ്യമായിട്ട് റോഡുകളിലൊക്കെ അല്ലെങ്കിൽ തെരുവിലൊക്കെ ഇറങ്ങിയിട്ട് അവരുടെ മുടി മുറിച്ചിട്ട് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോയി ഓരോ ദിവസം കഴിയും തോറും ഈ പ്രതിഷേധത്തിൻ്റെ മൂർച്ച കൂടിക്കൂടി വന്നു അതിലെ ജനപങ്കാളിത്തവും കൂടിക്കൂടി വന്നു ഈ കൊല്ലപ്പെട്ട യുവതിയുടെ ചിത്രങ്ങളൊക്കെയായിട്ട് തെരുവിലും മറ്റുമൊക്കെ ആളുകളുടെ കൂട്ടം ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണകൂടം ഇതിനെതിരെ പ്രതികരിക്കാൻ നിർബന്ധരായി കാരണം ഇറാനിൽ മത നേതൃത്വമാണ് അവിടുത്തെ ഭരണം കൈയാളുന്നത് എന്നറിയാമല്ലോ അവിടെ ശരിയ നിയമവും മറ്റുമൊക്കെയാണ് അടുത്ത ഘട്ടമായിട്ട് കുറച്ചുകൂടി കടുപ്പിച്ചു അവിടെയുള്ള യുവാക്കൾ യുവതികൾ അവരുടെ മാറിടം പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടോപ്പ്ലെസ്സായിട്ട് തെരുവിലും മറ്റുമൊക്കെ ഇറങ്ങിക്കൊണ്ട് ഇവർക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഈ ഭരണകൂടത്തിൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുകഴിഞ്ഞിരുന്നു പിന്നെ അക്ഷരാർത്ഥത്തിൽ നരനായാട്ട് തന്നെയായിരുന്നു ഇപ്പോൾ വരെ ഏതാണ്ട് മുന്നൂറിന് മുകളിൽ യുവാക്കൾ അല്ലെങ്കിൽ യുവ യുവാക്കളും യുവതികളും അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പക്ഷേ പുറം ലോകത്തേക്ക് ഈ വാർത്ത ചില അന്തർദേശീയ മാധ്യമങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ ചിലതൊക്കെ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളും ഇടയ്ക്കൊക്കെ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ പലതും പൊതിഞ്ഞു പിടിച്ചാണ് എന്ന് മാത്രം പക്ഷേ ഇൻ്റർനെറ്റ് എന്ന അക്ഷയഖനി ഉള്ളപ്പോൾ അവിടെ സെർച്ച് ചെയ്താൽ പരതിയാൽ നമുക്ക് ചിത്രങ്ങളും മറ്റു വിവരങ്ങളുമൊക്കെ കിട്ടാനുള്ള മാർഗം ഇന്ന് ഉള്ളതിനാൽ ഈ സമരങ്ങളൊക്കെ അടിച്ചമർത്താനോ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ പറ്റാതായിരിക്കുകയാണ് അവർ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ സമരം നടന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യം സമാധാനപരമായി അവർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു അടുത്ത ഘട്ടമായിട്ട് സ്വന്തം മുടി തന്നെ മുറിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു അടുത്ത ഘട്ടം കുറച്ചുകൂടി കടന്ന് ഒരു പക്ഷേ യൂറോപ്പിലൊക്കെ മാത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ അവിടെയുള്ള യുവതികൾ മേൽവസ്ത്രം അഴിച്ച് എറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ച കണ്ടു അത് അക്ഷരാർത്ഥത്തിൽ തന്നെ മുസ്ലിം ലോകത്തെ ഇസ്ലാം ലോകത്തെ വിരളി പിടിപ്പിക്കുകയും ഞെട്ടിക്കുകയും ഉണ്ടായി ഇനിയാണ് അടുത്ത തലത്തിലേക്ക് അവർ കടന്നത് അവിടെയുള്ള മുസ്ലിം പുരോഹിതിയൊക്കെ കാണുന്ന നടത്തു വെച്ച് താടിക്കെട്ട് തട്ടുകയും തലകിലെ തൊപ്പിതെറിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അവിടെയുള്ള യുവാക്കൾ എത്തിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ചില വിഷൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വരെ അവിടെ പ്രക്ഷോഭം കടന്നു കയറിയിരിക്കുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത് എത്ര അടിച്ചമർത്തി വെച്ചാലും ഈ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ആ അഭിവാഞ്ച അടക്കി വെക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇറാനിൽ നിന്ന് കാണുന്നത് അവർ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ പ്രതിഷേധങ്ങൾ ഓരോ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ പൊതുവിടങ്ങളിൽ ഈ മതപുരോഹിതരെ കണ്ടാൽ പരസ്യമായിട്ട് കൈവെക്കുന്ന നിലയിലേക്ക് വരെ വന്നിരിക്കുകയാണ് പക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത് നിങ്ങളെ കാണിക്കാൻ ഒരു സാധ്യതയുമില്ല അഥവാ കാണിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ ആ ചൂടൊക്കെ ആ ആറിയതിന് ശേഷം മാത്രം ഏതെങ്കിലും പരിപാടിയിൽ കാണിച്ചെങ്കിലായി മറ്റെവിടെയെങ്കിലും ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ അവർ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലേക്ക് വിളമ്പിയനായി ഇനി നമ്മുടെ ഈ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് കോഴിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മയക്ക് വരുന്നത് ലഹരി ഇതൊക്കെയാണ് എന്തായാലും മദ്യത്തിനെതിരെ അവർ വലിയ ക്യാമ്പയിൻ നടത്താൻ പോകുന്നില്ല കാരണം സർക്കാരിനെ പിടിച്ചു തന്നെ ഒരർത്ഥത്തിൽ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യമാവട്ടെ അത് വഷളാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത് ചെന്നതിന് ശേഷം മാത്രമേ ഇവിടെ നിലവിലുള്ള സർക്കാരുകൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഏതാണ്ട് ഒന്നര വർഷത്തിന് മുമ്പ് തന്നെ പാലാ ബിഷപ്പ് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ സംഗതിയെപ്പറ്റി വിപത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇടതും വലതുമില്ലാതെ എന്തൊരു പ്രത്യാക്രമണമായിരുന്നു എന്ന് ഓർക്കുക അദ്ദേഹം ആദ്യന്തികമായി പറഞ്ഞ് മയക്കുമരുന്ന് എന്ന വിപത്തിനെ പറ്റി തന്നെയാണ് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മ മദ്യത്തിനും മയക്കുമരുത്തിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന യുവതലമുറ അതിൽ ചെറിയ കുട്ടികളടക്കമുള്ളവർ ഉണ്ടോ എന്ന് നിരന്തരമായി ആളുകൾ പറയുന്നുണ്ട് അപ്പോഴൊന്നും സർക്കാരിന് ഇതിനെതിരെ ജാഗ്രത പാലിക്കാനോ ഇതിനെ ചെറുക്കാനോ ഉള്ള ഒരു ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കാനുള്ള ഒന്നും അവർക്ക് തോന്നിയില്ല എന്നാണ് ഇപ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്ത് ചെന്നിരിക്കുന്നു ചെറിയ കുട്ടികളടക്കമുള്ളവർ പോലും നമ്മളൊക്കെ കേട്ടുകേൾവി ഇതിനു മുമ്പ് കേട്ടുകേൽവില്ലാത്ത എം ഡി എം എ പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായി മാറി ഏറ്റവും ഒടുവിലായിട്ട് ആഭ്യന്തരമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേന്ദ്രം വിളിച്ചത് അതിൽ ചെന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് സമ്മതിക്കേണ്ടി വന്നു ഞങ്ങളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന വിധമല്ല ഇപ്പോൾ കേരളത്തിലെ മയക്കുമരുന്ന ശൃംഖലകൾ കേന്ദ്രം കൂടി സഹായിക്കണം എന്ന തരത്തിൽ പറയേണ്ടി അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു ഇപ്പം ചിന്തിക്കുക ഇതിൻ്റെയൊക്കെ തുടക്ക സമയത്ത് തന്നെ ആർജ്ജവുമുള്ള സർക്കാരുകളായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ മുളയിലെ തന്നെ അവർക്കത് നുള്ളാമായിരുന്നു അത് ചെയ്തില്ല പകരം അതിനെ ആവോളം വളരാൻ വേണ്ടി അനുവദിക്കുകയും ഇപ്പോൾ അത് എല്ലാവരെയും വിഴുങ്ങത്തക്ക രീതിയിൽ പർവ്വതാകാരം കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ഭീകര രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവസാന നിമിഷത്തിൽ ഇപ്പോൾ ഇതാ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അത് തന്നെ വലിയ കോമഡിയാണ് പകൽ അല്ലെങ്കിൽ രാത്രി മാഹിയിൽ നിന്നും മറ്റുമൊക്കെ കുറഞ്ഞ വിലയ്ക്കും മദ്യവും മറ്റുമൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ട് കടത്തിക്കൊണ്ട് വിറ്റ് ഡിവൈഎഫ്ക്കാരും അതേപോലെ തന്നെ സി പി എംകാരും എസ് എഫ് ഐക്കാരും ഒക്കെ ചെയ്ത് വിറ്റിട്ട് അതിൻ്റെ കാശും കിട്ടിപ്പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വന്നിട്ട് വൈകുന്നേര സമയങ്ങളിൽ ലഹരി വിരുത്തുക അല്ലെങ്കിൽ മയക്കുമരത്തിനെതിരെ എന്ന് പറഞ്ഞ് ക്യാമ്പയിനുമായിട്ട് നടക്കുന്ന സഹാക്കളാണുള്ളത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഓർത്ത് നോക്കുക ഒപ്പം തന്നെ മുക്കിന് മുക്കിന് ബാറുകളും ബിവറേജുകളും തുറന്നു വെച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ലഹരി വിമുക്ത കേരളം അല്ലെങ്കിൽ ജനത എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആളുകൾ കളിയാക്കി ചിരിക്കുകയല്ലേ ചെയ്തു പക്ഷേ ഒരു തലമുറ തന്നെയാണ് ഇവിടെ നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത് വെബ് ഡെസ്ക് തത്വമായി പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്